ബിഗ് ബോസ് മലയാളം സീസൺ ടുവിലെ മത്സരാർത്ഥിയായിരുന്നു വീണ നായർ. ഓൺ സ്ക്രീനിലെ പ്രകടനങ്ങൾ കൊണ്ട് കയ്യടി നേടാറുള്ള വീണയുടെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട്. ഭർത്താവ് ആർ ജെ അമനുമായുള്ള വേർപിരിയലൊക്കെ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. മുൻപൊരിക്കൽ തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് വീണ തുറന്നു പറഞ്ഞതും പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാവുകയുണ്ടായി. ഫൈബ്രോമയാൾജിയ എന്ന രോഗാവസ്ഥയുടെ താൻ കടന്നുപോയതിനെക്കുറിച്ചാണ് വീണ ഒരിക്കൽ പറഞ്ഞത്. ഇപ്പോഴിതാ 3 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും താൻ രോഗത്തിന്റെ പിടിയിലായിരിക്കുകയാണ് എന്നറിയിച്ചിരിക്കുകയാണ് വീണ നായർ. സോഷ്യൽ മീഡിയയിൽ ആശുപത്രി കിടക്കയിൽ നിന്നുള്ള ഒരു ചിത്രം പങ്കുവച്ച് വീണ തന്നെയാണ് ഇക്കാര്യം ആരാധകരെ അറിയിച്ചത്. 3 വർഷത്തിന് ശേഷം വീണ്ടും ഫൈബ്രോമയാൾജിയ സ്ഥിരീകരിച്ചു എന്ന് വീണ കുറിച്ചു. ഇന്നലെ രാത്രിയാണ് വീണ ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. പോസ്റ്റ് ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തവും സങ്കീർണവുമായ ലക്ഷണങ്ങളോടുകൂടി കാണപ്പെടുന്ന രോഗാവസ്ഥയാണ് വീണയെ ബാധിച്ചിരിക്കുന്ന ഫൈബ്രോമയാൾജിയ അഥവാ പേശിവാദം. സ്ത്രീകളിലാണ് ഈ രോഗാവസ്ഥ കൂടുതലായും കാണപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ട്. അകാരണവും വിട്ടുമാറാത്തതുമായ പേശികളുടെയും സന്ധികളുടെയും വേദന, ക്ഷീണം, ഉറങ്ങാൻ കഴിയാതാവുക, മാനസിക നിലയിൽ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ തുടങ്ങിയവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ഫൈബ്രോമയോൾജിയയുടെ കൃത്യമായ കാരണം ഇപ്പോഴും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും ചില മെഡിക്കൽ അവസ്ഥകൾ, സമ്മർദ്ദം, ജീവിതശൈലിയിലെ മാറ്റങ്ങൾ എന്നിവ രോഗസാധ്യതയെ വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഫൈബ്രോമയാൾജിയ പെട്ടെന്ന് കണ്ടെത്താനും പാടായിരിക്കുമെന്നാണ് വിവരം. എന്തു തന്നെയായാലും തങ്ങളുടെ പ്രിയ താരത്തെ ബാധിച്ചിരിക്കുന്ന അസുഖം വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത്. നിരവധി പേരാണ് വീഡിയോക്ക് താഴെ കമൻറ്റുകളുമായി എത്തിയത്. ബിഗ് ബോസിലെത്തിയതോടെയാണ് വീണയെ മലയാളികൾ അടുത്തറിയുന്നത്. അടുത്തിടെയാണ് ഭർത്താവുമായി വേർപിരിഞ്ഞു കഴിയുന്ന കാര്യം വീണ തുറന്നു പറഞ്ഞത്. തങ്ങൾ പിരിഞ്ഞാണ് കഴിഞ്ഞ 2 വർഷമായി കഴിയുന്നത്. എന്നാൽ ഇപ്പോഴും ക്ലൈമാക്സിലേക്ക് എത്തിയിട്ടില്ലെന്നായിരുന്നു വീണ പറഞ്ഞത്. ഒരു ചായ കുടിച്ച് പിരിയുന്നത് പോലെയല്ല, എൻ്റെ കൂടെ 7-8 വർഷം ഒരുമിച്ചുണ്ടായിരുന്ന ആളാണ്, പെട്ടെന്ന് അതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റില്ല, ഒരുപാട് സമയമെടുക്കുമെന്ന് വീണ പറഞ്ഞു. അമൻ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ്. ആ സ്ഥാനം ഞാൻ എന്ത് ചെയ്താലും മാറ്റാൻ പറ്റില്ല എന്നും വീണ വ്യക്തമാക്കി. മകൻ്റെ കാര്യങ്ങൾ രണ്ടുപേരും ചേർന്നാണ് നോക്കുന്നതെന്നും വീണ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഡിവേഴ്സല്ല. നാളെ മോനു വേണ്ടി ഞങ്ങൾ ഒന്നിച്ചു പോകുമോ എന്ന് അറിയില്ലെന്നും മൈൽസ്റ്റോൺ മേക്കേഴ്സ് ചാനലിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ വീണ വ്യക്തമാക്കിയിരുന്നു.